Welcome to SS class. Today I am going to teach you SS of a standard 5, chapter 5, weather and climate. അതെ ഇത് കഴിഞ്ഞ വർഷം നിങ്ങൾ ഇതേ ലെസൺ തന്നെ പഠിച്ചതാണ് വെതർ ആൻഡ് ക്ലൈമറ്റ് നാലാം ക്ലാസ്സിൽ തന്നെ ഇതേ ലെസൺ ഉണ്ട് യു ഓൾസോ ടേക്ക് എ ടെസ്റ്റ് ദർ ഇസ് എ ഹോം വർക്ക് ഫോർ യു ഇൻ ദിസ് ടേബിൾ ബിലോ റൈറ്റ് ഡൗൺ ദി മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ റെക്കോർഡഡ് ടുഡേ ആൻഡ് ഫോർ ദി നെക്സ്റ്റ് 3 ഡേയ്സ് മൂന്ന് ദിവസത്തെ എന്താണ് ടെമ്പറേച്ചറാണ് താഴെ കിടക്കുന്ന ബോക്സിൽ എഴുതേണ്ടത് വിച്ച് ഡേ വാസ് ഹോട്ടസ്റ്റ് ആൻഡ് കൂളസ്റ്റ് ദ ഫസ്റ്റ് സെക്ഷൻ കണ്ടോ ഡേ ആൻഡ് നൈറ്റ് അല്ല സോറി ഡേ ആൻഡ് ഡേറ്റ് അത് ഏത് ദിവസമാണ് ഡേറ്റ് എഴുതി വയ്ക്കുക പിന്നെ മാക്സിമം ടെമ്പറേച്ചർ ആ ദിവസം എത്രയാണ് കിട്ടിയത് അതുപോലെ ഏറ്റവും മിനിമം ടെമ്പറേച്ചർ കിട്ടിയത് അങ്ങനെ ഓരോ ദിവസത്തെയും കണക്ക് ആക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഹോട്ടസ്റ്റ് ആയത് ഏറ്റവും കൂടുതൽ ചൂട് കിട്ടിയ ദിവസത്തെയും ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ദിവസത്തെയും കാര്യങ്ങൾ എഴുതാനാണ് ഈ ടേബിൾ ഓക്കെ And then let's start our lesson weather and climate. What is a weather? Weather is the average or the state of atmosphere relating to temperature, wind and rainfall. Weather nu parnal endana? Adayathu atmosphere il kittuna temperature adayathu wind, rainfall, humidity ഇതെല്ലാത്തിൻ്റെ അളവ് തന്നെയാണ് അല്ലെങ്കിൽ അത് കിട്ടുന്ന ആ സ്റ്റേറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വെതർ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ വെതറിൻ്റെ പ്രത്യേകത എന്നാണ് വെതർ ചേഞ്ചസ് എവറി ഡേ എന്നും മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇന്ന് മഴയാണെങ്കിൽ നാളെ ചിലപ്പം വെയിലായിരിക്കും അല്ലേ ഹോട്ടസ്റ്റ് ക്ലൈമറ്റ് ആയിരിക്കും അപ്പോൾ ഇത് ദിവസങ്ങളോളം മാറി മാറി ഇരിക്കുന്നതാണ് വെതർ യു മൈറ്റ് എക്സ്പീരിയൻസ് എ ഹോട്ട് സണ്ണി ഡേ ടുഡേ ആൻഡ് എ ക്ലൗഡി ഡേ ടുമോറോ നാളെ ചിലപ്പം ക്ലൗഡി ഡേ ആയിരിക്കും ഇന്ന് സണ്ണി ഡേ ആയിരിക്കും സം ടൈംസ് വി ഓൾസോ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് വെതർ കണ്ടീഷൻസ് അറ്റ് എ ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ദ ഡേ വെതർ ഈസ് നോട്ട് ദ സെയിം എവരിവെയർ അപ്പോൾ ഈ വെതർ ഒരിക്കലും സെയിം ആയിരിക്കത്തില്ല ഒരു സ്ഥലത്തും അതാണ് എൻ്റെ വാട്ട് ഇസ് എ വെതർ എന്ന് ചോദിച്ചാൽ വെതർ ഇസ് എ സ്റ്റേറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ വിൻഡ് റെയിൻഫോൾ ആൻഡ് എ ഹ്യൂമിഡിറ്റി ഓർ ഇൻ എ ഗിവൺ പ്ലേസ് ആൻഡ് എ ഗിവൺ ടൈം ദാറ്റ് ഈസ് ദ വെതർ Then, what is the climate? Climate എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ദി വെതർ കണ്ടീഷൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ആൻ ഏരിയ ഫോർ എ വെരി ലോങ് ടൈം ഈസ് കോൾഡ് ക്ലൈമറ്റ് അതായത് കാലാവസ്ഥാ വ്യതിയാനം ഒരേ ഏരിയ കുറേ സ്ഥലത്ത് അല്ലെങ്കിൽ കുറേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്ലൈമറ്റിക് കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത് സോ ക്ലൈമറ്റ് ഈസ് എൻ ആവറേജ് വെതർ പാറ്റേൺ ഇൻ എ പ്ലേസ് ഓവർ എ മെനി ഇയേഴ്സ് ഇപ്പോൾ മെനി ഇയേഴ്സ് അല്ലെങ്കിൽ മെനി മന്ത്സ് ആണ് അതിൻ്റെ ഇതിൻ്റെ കാലാവധി അതായത് നമ്മൾ പറയും പിന്നെ സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ എന്താണ് ഏപ്രിൽ മെയ് ഓക്കെ നമ്മൾ സമ്മർ സീസൺ എന്ന് പറയും അതുപോലെ റെയിനി സീസൺ ആണെങ്കിൽ ജൂൺ ടു സെപ്റ്റംബർ റെയിനി സീസൺ എന്നൊക്കെ പറയും അങ്ങനെ കുറേ കാലയളവാണ് എന്തിനെ കുറിക്കുന്നത് ക്ലൈമറ്റിനെ കുറിക്കുന്നത് Then different places in the world experience different types of climate. അപ്പോൾ ലോകത്തിലെ പല സ്ഥലത്തും പലതരത്തിലുള്ള ക്ലൈമറ്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ അന്റാർട്ടിക്ക ഹാസ് എ വെരി കോൾഡ് ക്ലൈമറ്റ് ത്രൂ ഔട്ട് ദി ഇയർ അപ്പോൾ അന്റാർട്ടിക്ക നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരിക്കും വർഷം മുഴുവൻ ബട്ട് വൈ ഡു ഡിഫറെൻറ്റ് പ്ലേസസ് ഹവ് എ ഡിഫറെൻറ്റ് ക്ലൈമറ്റ് പക്ഷേ പല സ്ഥലത്തും ക്ലൈമറ്റ് വ്യത്യസ്തമായിരിക്കും എങ്ങനെയാണ് There are certain factors that determine the climate of a place. ഒരു സ്ഥലത്തെ കാലാവസ്ഥയെ നിയന്ത്രിക്കാനായിട്ട് എന്താണ് ചില ഫാക്ടേഴ്സ് ഉണ്ട് വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് എന്തൊക്കെയാണ് ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലേസ് ഫ്രം ദ ഇക്വേറ്റർ അതായത് ഇക്വേറ്ററിൽ നിന്നും ഒരു സ്ഥലത്തിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം എത്രയാണ് ഹൈറ്റ് ഓഫ് എ പ്ലേസ് അബൌവ് ദ സീ ലെവൽ കടൽ നിരപ്പിൽ നിന്നും ഒരു സ്ഥലത്തിൻ്റെ ഹൈറ്റ് എത്രയാണ് ദെൻ ഡിസ്റ്റൻസ് ഫ്രം ദ സീ കടലിൽ നിന്നും ആ സ്ഥലം എത്ര ദൂരെ ഡയറക്ഷൻ ഓഫ് വിൻഡ് കാറ്റിൻ്റെ ഗതി ദെൻ ദ എമൗണ്ട് ഓഫ് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റിയുടെ എമൗണ്ട് ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദറ്റ് ഡിറ്റർമൈൻ ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഫസ്റ്റ് വി സ്റ്റഡീഡ് അബൌട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ അപ്പോൾ ഇക്വേറ്ററിൽ നിന്നും ഒരു സ്ഥലം എത്ര അകലെയാണോ എന്നുള്ളതാണ് എന്താണ് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് Thank you.
The climate of a place depends on the amount of sunlight it receives. അതായത് സൂര്യപ്രകാശം എത്ര കിട്ടുന്നു എന്നുള്ളതാണ് ഒരു സ്ഥലത്തിൻ്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. The rays of the sun fall all over the earth, however they fall vertically over the equator. The areas near the equator thus receive more heat and warmer than the areas away from the equator. For example, here is a picture for you. The sun rays falling on the earth. Can you see this one? അതായത് സൂര്യനിൽ നിന്നും സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിൽ പതിക്കുന്നു. എല്ലായിടത്തും ഒരുപോലെയല്ല. ഇതുണ്ടോ, സൂര്യനിൽ നിന്നും സൂര്യപ്രകാശം ഇക്വേറ്ററിൽ, നമുക്കറിയാം ഇതാണ് ഇക്വേറ്റർ, ഇക്വേറ്ററിലേക്ക് നേരിട്ട് പതിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നല്ല ചൂടായിരിക്കും അല്ലേ. അതായത് ഇക്വേറ്റർ ഇതാണ്, അത് കഴിഞ്ഞ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഒക്കെ. അപ്പം നേരിട്ട് ഇക്വേറ്ററിലേക്ക് സൂര്യപ്രകാശം കിട്ടുന്നു. അപ്പോൾ അവിടെ എന്തായിരിക്കും, ചൂട്, നല്ല ചൂടായിരിക്കും. ഇപ്പം ഇവിടെയാണ് ഏത് സ്ഥലത്ത് അന്നേരം നേരിട്ട് കിട്ടുന്നുള്ളത്, ആഫ്രിക്ക ഉണ്ടോ, ആഫ്രിക്കയിലാണ് കൂടുതലും നല്ല ചൂട്. പക്ഷേ ഇങ്ങോട്ട് മാറുമ്പോൾ എന്താണ്, ഓസ്ട്രേലിയയിലേക്ക് അത്രയും ചൂട് കിട്ടുന്നില്ല, ആഫ്രിക്കയിലോട്ടാണ് കൂടുതൽ ചൂട് കിട്ടുന്നത് അല്ലേ. നിയർ ദ പോൾ സൺറൈസ് സ്ലാൻറ്റിങ് ആൻഡ് ഹാവ് എ ലാർജ് ഏരിയ ടു കവർ ഉണ്ടോ. ഇപ്പോൾ സൂര്യപ്രകാശം ഇങ്ങോട്ട് വരുമ്പോൾ ചരിഞ്ഞാണ് പ്രതീക്ഷിക്കുന്നത്, നേരിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ചൂട് കുറച്ച് കിട്ടും. ഇപ്പം ഈ പോൾസിലേക്ക് വരുമ്പം ചൂട് കുറഞ്ഞു കിട്ടും, സ്ലാൻറ്റിങ് റേസ് ചരിഞ്ഞാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റീസൺ. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, ഹൈറ്റ് എബവ് ദ സീ ലെവൽ. അപ്പോൾ ഒരു സ്ഥലം കടൽ തീരത്ത് നിന്നും എത്ര അകലെയാണെന്നാണ് മറ്റേ. ദ ഹിൽ സ്റ്റേഷൻസ് ആർ കൂളർ ദാൻ പ്ലെയിൻസ്. ദ ടെമ്പറേച്ചർ ഓൾവേസ് ഡിക്രീസസ് ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. അതായത് സുഖവാസ കേന്ദ്രങ്ങൾ അവിടെ നല്ല തണുപ്പായിരിക്കും. ഏത് പ്ലെയിൻസിന്, പ്ലെയിൻസ് എന്നാണ് സമതലങ്ങൾ, നിരപ്പായ സ്ഥലങ്ങളെ അപേക്ഷിച്ച് സുഖവാസ കേന്ദ്രങ്ങൾ കൂടുതലും കൂളറായിരിക്കും, തണുപ്പ്. ദ ടെമ്പറേച്ചർ ഓൾവേസ് ഡിക്രീസസ്, അതായത് ടെമ്പറേച്ചർ കുറയും എപ്പോൾ, ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ ഉയർച്ച, അതായത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറ് കുറയുകയാണ് ചെയ്യുന്നത്. യു നോട്ടീസ് ദാറ്റ് ടെമ്പറേച്ചർ ഓൾവേസ് ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. നോ, അണ്ടർലൈൻ ദാറ്റ് സെൻറ്റൻസ്. ആസ് വി മൂവ് ടു ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ് ദ എയർ ബിക്കംസ് ലെസ് ഡെൻസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദ എയർ ഓൾസോ ലെസ് ഉണ്ടോ. ഉയരത്തിലേക്ക് കൂടുന്തോറും എയർ ബിക്കം ലെസ് ഡെൻസ് ആൻഡ് ആസ് എ റിസൾട്ട് വാട്ടർ വേപ്പർ, എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ ഓൾസോ ലെസ്. ദാറ്റ് ഇസ് വൈ ദ അബ്സോർബ് ലെസ് ഹീറ്റ്. അതുകൊണ്ടാണ് ചൂട് കുറഞ്ഞവ് അനുഭവപ്പെടുന്ന കാരണം, ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും കുറവായിരിക്കും. ദെൻ ഇൻ ദി മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ദ എർത്ത് വാസ് കവേർഡ് വിത്ത് ഐസ് ഉണ്ടോ. ദ എർത്ത് ഈസ് ഓൾവേസ് കവേർഡ് വിത്ത് ഐസ് അറ്റ് ബില്യൺസ് ഓഫ് ഇയേഴ്സ്. ദിസ് പീരിയഡ് വി കോൾഡ് ആസ് എ ഐസ് ഏജ്. അതായത് എർത്ത് മുഴുവൻ ഐസ് കവർ ചെയ്യുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസ് ഏജ് എന്ന് വിളിക്കുന്നത്. ദെൻ ദീസ് ആർ ദ ലെസൺ ടുഡേ വി ഹാവ് ടു സ്റ്റഡി ദ സോ യു റീഡ് ദിസ് ടെസ്റ്റ് വെൽ ആൻഡ് സ്റ്റഡി ഇറ്റ് വെൽ. ടുഡേസ് ക്ലാസ് ഈസ് ഓവർ.